നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2015-ാം ആണ്ടിൽ പല പ്രകാരത്തിലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈശ്വര ആരാധനകളാലും സമന്വയ സമീപനത്താലും ആത്മനിയന്ത്രണത്താലും ഈ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. തൊഴിൽ മേഖലകളിൽ പല പ്രകാരത്തിലും സമ്മർദ്ദം വർദ്ധിക്കും. ഒരു പക്ഷേ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലാത്തതിനാൽ ഒരു പക്ഷേ കടം തീർക്കുവാനായിട്ട് ഭൂമി വിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. അമിതമായുള്ള ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതാണ്. പദ്ധതികൾ സമർപ്പിക്കുകയും പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ആവുന്നതും ഈ വർഷം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ മാസത്തിന് ശേഷമായിരിക്കും നന്നാവുക. പുതിയ ഭരണ സംവിധാനം ഏറ്റെടുക്കുവാനിടവരുമെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുവാനിടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തതുവഴി പുതിയ അവസരങ്ങളെ തേടി വളരെയധികം ദൂരയാത്രകൾ വേണ്ടിവരും. ചർച്ചകളിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ അനുഭവം കുറയും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് പലപ്പോഴും വ്യതിചലനം വന്നു ചേരുന്നത് വഴി മനോവിഷമം ഉണ്ടാകുവാനിടയുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ദൂരയാത്ര വേണ്ടിവരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് പലപ്പോഴും സുഹൃത്ത് സഹായം തേടുവാനും സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ആഗസ്റ്റ് മാസത്തിന് ശേഷം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും ഈ വർഷത്തിൽ നടത്തുന്നത് അബദ്ധമായി തീരും. കഫ നീർദോഷ രോഗപീഠുകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. മാനസിക വിഭ്രാന്തി വർദ്ധിക്കുവാനിടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബജീവിതത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. നിലവിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്ര പിഴയുണ്ട് എന്നറിഞ്ഞതിനാൽ മറ്റൊരു ഗ്രഹം വാങ്ങിക്കുന്നതിന് ശ്രമിക്കുവാനും ആഗസ്റ്റ് മാസത്തിന് ശേഷം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുകൂലമായി തീരുവാനും സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാരുടെ 2015-ാം ആണ്ടിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.